ആഗ്രഹം ആയിരുന്നു സ്വന്തമായിട്ടൊരു സമിതി തുടങ്ങണം. ആദ്യം സ്വന്തമായിട്ടൊരു സമിതി തുടങ്ങണമെന്ന് നല്ല ഒരു വൃത്തസേനം തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അത് മക്കളെടുത്തൊക്കെ പറഞ്ഞപ്പോൾ അത് അമ്മയെക്കൊണ്ട് നടക്കത്തില്ല, അത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാനൊരു 10-20 വർഷം കൊണ്ട് സമിതികളിൽ പോകണയാണ്. അപ്പം സമിതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും മക്കൾ പറഞ്ഞു അമ്മയെക്കൊണ്ട് നടക്കത്തില്ല, അമ്മയെ പറ്റിച്ചിട്ട് എല്ലാവരും പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ മക്കളെ ഇഷ്ടമല്ലാതാണ് ഞാനിപ്പോൾ ഈ സമിതി മുന്നോട്ട് തുടങ്ങാൻ തീരുമാനിച്ചത്. എനിക്കൊരു സമിതി തുടങ്ങി 10 പേർക്കൊരു ജോലി കൊടുക്കണമെന്നുള്ള ആഗ്രഹവും അതിൻ്റെ കൂടെ തന്നെ എനിക്ക് അഭിനയിക്കാനുള്ളൊരാഗ്രഹവും ഒക്കെ കൊണ്ടാണ് ഞാൻ ഈ സമിതി തുടങ്ങിയത്. പിന്നെ ഞാൻ കാരണം 10 പേർക്ക് ഒരു ജോലി കൊടുക്കുന്നത് എൻ്റെ ഒരു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ തന്നെ എനിക്ക് ആരെങ്കിലും ഒരു വിഷമം പറഞ്ഞാൽ ഞാൻ സഹായിക്കും. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു 10 പേർക്ക് നമ്മുടെ കൂടെ നിർത്തിയൊരു കുടുംബം പോലെ, സമിതിയിൽ നിന്നല്ല നമ്മളൊരു കുടുംബം, മിത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് 1-6 മാസം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും അവർക്ക് വേറെയൊക്കെ തൊഴിൽ പോകുന്ന വരാം. പക്ഷെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണിത്. പക്ഷേ ഇപ്പോൾ നമുക്ക് നല്ല ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതുവരെ 3 ദിവസത്തുള്ള റിഹേഴ്സലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് ഇനി മുന്നോട്ട് നമ്മൾ തീരുന്നവരെ എല്ലാവരും സഹകരിച്ച് പോകണമെന്നുള്ള ആഗ്രഹമാണ്. എല്ലാ ഏജൻസിയും ഞാൻ വിളിച്ചിട്ടുണ്ട്. എല്ലാ ഏജൻസിക്കും ഷോ കാർഡൊക്കെ അയച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ്. എല്ലാവരും വിളിക്കുന്നുണ്ട്. അത് നേരിട്ട് എല്ലാവരും പോയി കാണുകയും ചെയ്യും. എന്തായാലും നമ്മൾ ഈ വർഷം അടിച്ചു പൊളിച്ച് കളിക്കും പറ്റുമെന്നൊരാഗ്രഹം. ശരിക്കും ഇത് സാമ്പത്തികപരമായി എങ്ങനെയാണ് ഇതിൻ്റെ സാമ്പത്തികം, എന്തുമാത്രം സാമ്പത്തികം ചിലവാകും ഏറെക്കുറെ നോക്കുകയാണെങ്കിൽ? ഇതുവരെ എനിക്ക് ഒരു 7-7.5 ലക്ഷം രൂപയ്ക്ക് ആയിട്ടുണ്ട് കണക്ക്. ഇവിടെ എല്ലാ ഡയറിയിലും എഴുതിയിട്ടിട്ടുണ്ട് ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഇനിയും നമുക്ക് എന്തായാലും 2 ലക്ഷം രൂപയുടെ ഇല്ലാതെ മുന്നോട്ട് പോകത്തില്ല. 2 അല്ല, നമ്മളൊരു പ്രതീക്ഷ പറയുകയാണ്, അതിലും മേളിൽ പോകും. ഇനി നമ്മൾ പ്രൊജക്ട് സാധനങ്ങളെല്ലാം വേണം. അതുകൊണ്ട് വിജയപരമായി നല്ല രീതിയിൽ ഈ കലാരംഗത്ത് ഉള്ളവർ തന്നെ പറയുന്നല്ലോ, വേദിക ഈ ഒരു വ്യത്യസ്തമായ നാടകമാണ് ഈ പ്രാവശ്യം ഇറക്കുന്നത്. 3 പ്രൊജക്ട് ഉപയോഗിച്ചാണ് വേദിക ഈ പ്രാവശ്യം രംഗത്ത് വരുന്നത് എന്നൊക്കെ പറയുന്നു കേട്ടു. അതിനകത്ത് എന്താ എൻ്റെ കൃത്യമായ കാര്യം? ശരിയാണ്, 3 പ്രൊജക്ട് വെച്ച് തന്നെയാണ് ഇറക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഇറക്കാനാണ്. നമ്മൾ അമ്പലപ്പറമ്പിൽ ചെന്ന് നമ്മൾ എന്തെങ്കിലും കാണിച്ച് കാശ് മേടിക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയല്ല നമ്മൾ ചെയ്യുന്നത്. നല്ല രീതിയിൽ പരിപാടി കളിച്ചു, എല്ലാവരെയും പോലെ 10 പൈസ മേടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പുതിയ സമിതി നമ്മൾ ഈ വർഷം മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഈ എല്ലായിടത്തും ആണുങ്ങളാണ് ഇതിനോട് ഇൻട്രസ്റ്റ് കാണിച്ച് ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു നടത്തിപ്പുകാരൻ എന്നുള്ള രീതി അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ പലരും വരുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു വനിത വന്നപ്പോൾ ആ വനിത പറയുന്നത് എല്ലാവരും കേൾക്കുമോ അല്ലെങ്കിൽ എനിക്ക് രംഗത്തിറങ്ങിയാൽ ഞാൻ ശോഭിക്കുമോ എന്നുള്ളത് വല്ലതും തോന്നിയിട്ടുണ്ടോ? എല്ലാവരും ചോദിച്ചു, എൻ്റെ മക്കളൊക്കെ ചോദിച്ചു, അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ, ഞങ്ങൾ പൈസ അയച്ചു തരും അമ്മയ്ക്ക് കഴിച്ചുകൊണ്ട് വീട്ടിൽ എല്ലാം ഇരുന്നാൽ പോരെ. ഞാൻ പറഞ്ഞതല്ല, അവനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കിതേ അറിയത്തുള്ളൂ. ഞാൻ രണ്ട് 10-25 വർഷത്തെ കൊണ്ട് കലാരംഗത്ത് പോകുന്നൊരു വ്യക്തിയാണ്. എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ട് പോലും ഞാൻ പോയത്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നമുക്ക് പറയാൻ താല്പര്യമില്ല. പോയി തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ പല സമിതികളിൽ നിന്ന് അതിൻ്റെ അനുഭവങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു സമിതിയിൽ നിന്ന് എന്താവും, നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങി എന്താവും, ഓരോ മുതലാളിമാരും ഒരുപാട് വിഷമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതിലെല്ലാം ആ വിഷമമെല്ലാം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എന്താ വരട്ടെന്ന് ഇപ്പം കളിച്ചാലും നേരിടാന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങിയേക്കുവാണ്. അത് കളിച്ചാലില്ലേ ദൈവം നമുക്ക് എന്ത് തരുന്നോ അത് നമ്മൾ മേടിക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. അല്ല, നിൽക്കുന്നവർക്കൊന്നും നമ്മൾ ഒരുപാട് പ്രോഗ്രാം കൊടുക്കാമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടും ഇല്ല. എത്ര പരിപാടി കളിക്കുന്നു അത് നിൽക്കുന്നവരുടെ ഒരുപോലെ ഇരിക്കും, അത്രയേ ഉള്ളൂ. നമസ്കാരം, ഞാൻ ആലിശ്ശേരി നടൻ. 52 വർഷമായിട്ട് കലാരംഗത്ത് തന്നെ നിൽക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രൊഫഷൻ ബാലെ ട്രൂപ്പിലും 2-3 നാടകങ്ങളിലും പല പുരസ്കാരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ വർഷം ഞാൻ തിരുവനന്തപുരം വേദിക എന്നുള്ളൊരു സമിതിയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നല്ലൊരു വേഷമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് ഞാൻ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ സഹോദരിയുടെ സമിതിയിൽ സഹകരിക്കുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം അതൊരു പുതിയൊരു സമിതിയായതിൻ്റെ പേരിൽ, അത് ബീന എന്ന ഒരു പെൺകുട്ടിയാണ്, എനിക്ക് വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സഹകരിച്ചിരുന്നതാണ്.
പക്ഷേ നല്ലൊരു ഇതാണ്. ഈ വർഷം പല സമിതിയും വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും വീണയുടെ ഈ ഒരു സമിതിയിൽ സഹകരിക്കാമെന്നുള്ളത് ഞാൻ ഏറ്റു. പക്ഷേ നല്ലൊരു കുട്ടി അതിൻ്റെ പേരിൽ അതിന് നല്ലൊരു പ്രോഗ്രാം കളിച്ച് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ നല്ലൊരു കഥയാണ് അതിനെല്ലാം. നല്ല രീതിയിൽ ഞങ്ങളെല്ലാവരും നല്ല നമ്മുടെ ഒരു ടീം തന്നെ ഒരെങ്കിലും നല്ലൊരു അറിയപ്പെടുന്ന എല്ലാ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ്. നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഭയങ്കര സെറ്റും അതേപോലെയുള്ള എല്ലാ റെക്കോർഡിംഗ് ആയാലും എല്ലാം നല്ല. മനോജ് കി പള്ളിയുടെ കഥയാണെങ്കിൽ തന്നെയോ ഭയങ്കര മനോഹരമായിരിക്കും. ഞാൻ പുള്ളിയുടെ പല കഥകളും കളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മനോജിൻ്റെ നല്ലൊരു കഥയാണ്. പിന്നെ എസ് പി ആണ് അതിന് സംവിധായകൻ. നല്ല രീതിയിലാണ് പുള്ളി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഏറ്റവും ശക്തിയായി വരുന്ന ഒരു വിഭാഗം സ്ത്രീകളാണ്. മുൻകാലങ്ങളിൽ സ്ത്രീകളെ വളരെ ദൂരെ നിർത്തിയിരുന്ന ഒരു സമൂഹം ഇന്ന് സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കലാരംഗത്ത് സ്ത്രീകളുടെ പ്രാമുഖ്യം പ്രാധാന്യമൊന്നും മുൻ തലമുറക്കാർ ചെയ്യാറില്ല. ഇപ്പോൾ തികച്ചും വ്യത്യസ്തതയോട് ഒരു സ്ത്രീ സാന്നിധ്യത്തോടെ ഒരു സമിതി രൂപീകൃതമാവുകയാണ്. ശ്രീമതി ബീന ലക്ഷ്മി എന്ന മഹത്തായ ഒരു കലാകാരിയുടെ നേതൃത്വം. അപ്പോൾ ഞങ്ങളൊക്കെ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒത്തിരി സമിതികളിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ എൻ്റെയും ഇവിടെ ഇരിക്കുന്ന ഇവിടെ അഭിനയിക്കുന്ന കലാകാരന്മാരുടെയൊക്കെ മുൻനിരയിൽ ഒരുപാട് കലാകാരന്മാർ വന്നിട്ടുണ്ട്. വളരെ പ്രഗത്ഭരായ അവരൊക്കെ പിന്തള്ളപ്പെട്ടു പോയ പല കാര്യങ്ങൾ ഈ നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ റൂട്ട് ശരിയല്ലാത്ത. പക്ഷെ ഒരു സ്ത്രീ സാന്നിധ്യത്തോടുകൂടി ഒരു നല്ല സംഘടനയ്ക്ക് രൂപം കൊടുത്ത ബീന ലക്ഷ്മിക്ക് എൻ്റെ ആദ്യത്തെ ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കൂടെ സഹകരിക്കുന്നവരെല്ലാം പ്രഗത്ഭന്മാരായ ആൾക്കാരാണ്. ശ്രീമാൻ നടരാജ്, ശ്രീ സുനിൽ, സന്തോഷ്, പിന്നെ കായംകുളത്തൊരു സന്തോഷ്, അങ്ങനെയുള്ള ഒരുപാട് നല്ല മുഖങ്ങൾ ഈ നാടകത്തിൽ സഹകരിക്കുന്നുണ്ട്. ഇതിൻ്റെ നന്മയുടെ ഭാഗം മാത്രം ചിന്തിച്ചു പോകുന്ന ഒരു വിഭാഗം നല്ല കലാകാരന്മാരുടെ സംഘടനയാണെങ്കിൽ ഒരു കുടുംബമാണ്. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഒരു കുടുംബം യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ കുടുംബം നടത്തിക്കൊണ്ട് പോകുമ്പോൾ പല പരിമിതികളും ഉണ്ടാകും. പക്ഷെ സ്ത്രീ നടത്തുമ്പോൾ അതിൻ്റെ തല്ലെടുത്തുമില്ല. അത്തരം നല്ല സംഘടനയ്ക്ക് രൂപം കൊടുത്ത ബീനാലക്ഷ്മിക്കും കുടുംബത്തിനും ഈ കൂട്ടായ്മയിൽ വന്ന് സഹകരിക്കുന്ന എല്ലാ കലാകാരന്മാരും പ്രത്യേകിച്ച് തിരുവനന്തപുരം വേദിക എന്ന സംഘടനയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസയും അർപ്പിക്കുന്നു. അവരുടെ പ്രഥമ സംരംഭമായ കർമ്മയോധ ഒരു മനോഹരമായ നാട്യ കലാശില്പമായി അവതരിപ്പിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകട്ടെ, കൂടുതൽ വേദികൾ കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളിലും വരുന്ന സ്വന്തം ഈ നാടകത്തിൻ്റെ സംവിധായകൻ എന്ന് പറയുന്ന ശ്രീ എസ് കെ സുധാകരൻ. ഹരികുമാർ എന്നാണ്, മൂർനാട് കാര്യം പറയും. പിന്നെ ഞാൻ 19 വർഷമായി ഈ ഫീൽഡിൽ, അത് മീൻസിലും പിന്നെ നാടകത്തിലും ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഈ പ്രാവശ്യം ഞാനൊക്കെ നമ്മുടെ സഹോദരി സ്ഥാനത്തുള്ള ബീനാലക്ഷ്മി എന്ന് പറയുന്ന അദ്ദേഹം തിരുവനന്തപുരം വേദിക എന്ന് പറയുന്ന നാമധേയത്തിലൊരു സമിതി രൂപീകരിക്കുകയും അതിലെല്ലാവരുടെയും സഹകരണ സഹായം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും സഹകരിക്കുകയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് സെറ്റിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ട് ഈ ഒരു സമിതിയെ നല്ലവണ്ണം വിജയിപ്പിച്ചുകൊണ്ട് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പ്രോഗ്രാം കൊടുത്ത് ഈ സമിതിയെ നല്ല രീതിയിൽ വളർത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ചേച്ചിനോട് കൂടെ നിൽക്കും. എൻ്റെ പേര് സന്തോഷ് കുമാർ എന്നാണ്. എന്നെ നാടക ഫീൽഡിലെ സന്തോഷ് ജി ആര്യാടെന്നാണ് അറിയപ്പെടുന്നത്. 35 വർഷമായി ഞാൻ നാടകവും നൃത്ത നാടകവുമായി ബന്ധപ്പെട്ട് പല സമിതികളിൽ അഭിനയിക്കുന്നുണ്ട്. ഈ വർഷം ഒരു പുതിയ സമിതിയാണ് വേദിക. അതൊരു ലേഡിയാണ് നടത്തുന്നത്, ബീന. നല്ലൊരു കഥയും നല്ല സ്ക്രിപ്റ്റാണ്. അതിനകത്തുള്ള മറ്റ് കഥാപാത്രങ്ങളുമൊക്കെ വളരെ നല്ല മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഞാനതിൽ ഭീമൻ്റെ വേഷമാണ് ചെയ്യുന്നത്. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും അത്ര മോശമല്ല. എല്ലാവരും നല്ല രീതിയിലാണ് ഈ സംഭവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭീനയ്ക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാം. ആർട്ടിസ്റ്റുകളുടെ എന്നൊക്കെ വളരെ മോശമായ രീതിയിലും നല്ല രീതിയിലുമൊക്കെ സഹകരണങ്ങളുണ്ട്. നല്ല നാടകമാണ് ഇത്. നാടകം സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുന്നിലും അഭിമാനത്തോടുകൂടി പറയാനും നമുക്ക് നല്ല വേഷം ചെയ്യാനുമുള്ള ഒരു
സംഭവമാണ്. അതുകൊണ്ടാണ് ഞാനും ഈ സമിതിയുമായിട്ട് സഹകരിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നതും സഹകരിച്ചു കൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഞാനും